നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേർ നഷ്ടമായ ശ്രുതി കൽപ്പറ്റയിലെ വാടക വീട്ടിൽ ബന്ധുവിനൊപ്പം കഴിയുമ്പോഴും പിടിച്ചു നിൽക്കാൻ പിന്തുണയായത് ജനസനായിരുന്നു എന്നാൽ വിധിയുടെ വിളയാട്ടത്തിൽ ജനസനെയും ശ്രുതിയിൽ നിന്ന് ദൈവം പറിച്ചെടുത്തു സ്വകാര്യ ബസും വാനും കൂട്ടിയിടിച്ചാണ് വാനിൽ സഞ്ചരിച്ചിരുന്ന ശ്രുതിയും ജനസനും ഉൾപ്പെടെ ഒൻപത് പേർക്ക് പരിക്കേറ്റത് ഇടി ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു അപകടത്തിന് സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇരുപത് മിനിറ്റ് കൊണ്ട് ചികിത്സ ലഭ്യമാക്കിയെങ്കിലും മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡി ജി എം ഷാനവാസ് പറയുന്നത് സാധ്യമായ എല്ലാ ചികിത്സയിലും ജൻസന് നൽകിയിരുന്നു എന്നാൽ മാസീവ് ഹെഡ് ഇഞ്ചറി കാരണം ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു ഒരു സർജറിക്ക് പോലും പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ശരീരമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ജൻസൺ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധ്യതയില്ലെന്ന് ഉറപ്പിച്ചതോടെ ഇന്നലെ രാത്രിയിൽ മരിക്കുന്നതിനു മുമ്പ് മേപ്പാടിയിലെ ആശുപത്രിയിൽ എത്തിച്ച് ശ്രുതിയെ ബന്ധുക്കൾ ജെൻസനെ കാണിച്ചിരുന്നു വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ശസ്ത്രക്രിയക്ക് ശേഷം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്രുതിയെ മേപ്പാടിയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അതിവൈകാരിക രംഗങ്ങൾക്കാണ് ആശുപത്രിയിലുള്ളവർ സാക്ഷ്യം വഹിച്ചത് കൽപ്പറ്റയിലെ ആശുപത്രിയിലായിരുന്നു ശ്രുതി ചികിത്സയിലുണ്ടായിരുന്നത് ശ്രുതിയെ ആശുപത്രിയിൽ എത്തിച്ച് ജൻസനെ നേരത്തെതിനെ കാണിക്കണമെന്ന് ഉണ്ടായിരുന്നു എന്നാൽ ശ്രുതിയുടെ ശസ്ത്രക്രിയ കഴിയുമ്പോഴേക്കും ജൻസൻ മരിക്കുകയായിരുന്നു തുടർന്ന് ശ്രുതിയെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു വളരെ വൈകാരികമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ബന്ധുക്കൾക്കും പിടിച്ചു നിൽക്കാനാകാതെ വരികയായിരുന്നു മൃതദേഹം കാണിച്ച ശേഷം ശ്രുതിയെ വീണ്ടും ചികിത്സ നടക്കുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ശ്രുതി ശ്രുതിയുടെ അച്ഛൻ കെട്ടുപണിക്കാരനും അമ്മ ഷോപ്പിൽ ജോലി ചെയ്യുകയുമായിരുന്നു മേപ്പാടി പഞ്ചായത്തിലെ പത്താം വാർഡ് മുൻ മെമ്പർ കൂടിയായിരുന്നു അമ്മ സബിത കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെന്റ് കോളേജിൽ രണ്ടാം വർഷ വർഷം വിദ്യാർത്ഥിനിയായിരുന്നു അഞ്ജത്തിശ്ര അച്ഛന്റെ രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ശ്രുതിക്ക് നഷ്ടമായിരുന്നത് ശ്രുതിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന പതിനഞ്ചു പവൻ സ്വർണവും നാലു ലക്ഷം രൂപയും വീടടക്കം ഉരുൾ കൊണ്ടുപോയി രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലെത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവർ എല്ലാവരും ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു കല്യാണം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഇരുവർക്കും ആഗ്രഹം കൽപ്പറ്റയിലെ വാഹനാപകടത്തിൽ ജൻസന് ഗുരുതരമായി പരിക്കേറ്റ് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജെൻസൺ കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സ്വകാര്യ ബസ്സും വാനും കൂട്ടിയിടിച്ചാണ് വാനിൽ സഞ്ചരിച്ചിരുന്ന ശ്രുതിയും ജെൻസൺ ഉൾപ്പെടെ ഒൻപത് പേർക്ക് പരിക്കേറ്റത് ഇടി ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം പൂർണ്ണമായി തകരുകയായിരുന്നു ആയിരുന്നു വാൻ ഓടിച്ചിരുന്നത് മറ്റുള്ളവർ സുരക്ഷിതരാണെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം ലക്കിടി ഭാഗത്തേക്ക് സഞ്ചരിച്ച വാനും കോഴിക്കോട് സുൽത്താൻ വരികയായിരുന്ന ബട്ടർഫ്ലൈ എന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തെ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ഉച്ചതിരിഞ്ഞ് മൂന്നിനാണ് ജൻസിന്റെ സംസ്കാരം അമ്പലവയലെ ആണ്ടൂരിലാണ് പൊതുദർശനം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വൻ ജനാവലി പങ്കെടുക്കും